ഹലോ നിഷാസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജില്ലകളിലൂടെയുള്ള പഠനമാണല്ലോ. കേരളത്തിലെ പ്രധാന ജില്ലകളിലൂടെയാണ് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയെ പറ്റി പറഞ്ഞു. ഇനി അടുത്തത് കൊല്ലം ജില്ലയെ പറ്റിയിട്ടുള്ള ക്ലാസ്സാണ്. കൊല്ലം ജില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. കൊല്ലം ജില്ലയെ പറ്റിയുള്ള അടിസ്ഥാന വിവരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1949 ജൂലൈയിൽ തിരുകൊച്ചി സംയോജനം നടന്നപ്പോൾ കൊല്ലം ജില്ല രൂപം കൊണ്ടു. കൊല്ലം ജില്ലയുടെ വിസ്തീർണം 2491 ചതുരശ്ര കിലോമീറ്റർ. താലൂക്കുകൾ കൊല്ലം, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി, പത്തനാപുരം, കുന്നത്തൂർ എന്നിവയാണ് താലൂക്കുകൾ. കോർപ്പറേഷൻ കൊല്ലം. മുനിസിപ്പാലിറ്റികൾ പുനലൂർ, പരവൂർ. ഏറ്റവും വലിയ ജലസേചന പദ്ധതിയായ കല്ലട ജലസേചന പദ്ധതി, തെന്മല ഇക്കോ ടൂറിസം പ്രൊജക്റ്റ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ഇൻഡോസ് നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ്, നീണ്ടകര എന്നിവ കൊല്ലം ജില്ലയിലാണ്. ശ്രദ്ധിക്കുക, ഏറ്റവും വലിയ ജലസേചന പദ്ധതിയായ കല്ലട ജലസേചന പദ്ധതി, തെന്മല ഇക്കോ ടൂറിസം പ്രൊജക്റ്റ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ്, നീണ്ടകര എന്നിവ കൊല്ലം ജില്ലയിലുള്ളതാണ്. കേരള സിറാമിക്സ് കുണ്ടറ, കേരള അലൂമിനിയം ഇൻഡസ്ട്രീസ്, പുനലൂർ പേപ്പർ മിൽസ് എന്നിവ കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ചൂടുകൂടിയ സ്ഥലമായ പുനലൂർ കൊല്ലം ജില്ലയിലാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ തീവണ്ടി ദുരന്തം 1988 ജൂലൈ 8 പെരുമണിൽ നടന്നു. ഇത് കൊല്ലം ജില്ലയിലാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ തീവണ്ടി ദുരന്തം 1988 ജൂലൈ 8 പെരുമണിൽ നടന്നു. റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ കുളത്തുപുഴ കൊല്ലം ജില്ലയിലാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് കൊട്ടാരക്കര. പഴയ വേണാട് രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കൊല്ലം. പഴയ വേണാട് രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കൊല്ലം. പാലരുവി, തെന്മല റിസർവോയർ, തിരുമുല്ലവാരം എന്നിവ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ശാസ്താംകോട്ട ശുദ്ധജല തടാകം കൊല്ലം ജില്ലയിലാണ്. കല്ലടയാറ്, ഇത്തിക്കരയാറ് എന്നിവയാണ് കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട നദികൾ. കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട നദികളാണ് കല്ലടയാറ്, ഇത്തിക്കരയാറ് എന്നിവ. കശുവണ്ടി വ്യവസായത്തിൻ്റെ കേന്ദ്രമാണ് കൊല്ലം ജില്ല. കൊട്ടാരക്കര, കഥകളിയുടെ പഴയ രൂപമായ രാമനാട്ടം ഇവിടെയാണ് ഉത്ഭവിച്ചത്. അപ്പോൾ കഥകളിയുടെ പഴയ രൂപമായ രാമനാട്ടം കൊട്ടാരക്കരയിൽ നിന്നുമാണ് ഉത്ഭവിച്ചത്. കടൽത്തീരം ഏറ്റവും കുറവുള്ള ജില്ലയാണ് കൊല്ലം ജില്ല. കടൽത്തീരം ഏറ്റവും കുറവുള്ള ജില്ലയാണ് കൊല്ലം ജില്ല. ഇത്രയുമാണ് കൊല്ലം ജില്ലയെ പറ്റിയുള്ള അടിസ്ഥാന വിവരങ്ങൾ. കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.